അസ്സലാമു അലൈക്കും, വെൽക്കം ടു ചെപ്പു വേൾഡ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് കപ്പയും ബീഫും ആണ്. അപ്പം എങ്ങനെയാണ് കപ്പ ബീഫും കൂടി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടി 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് എല്ലോട് കൂടിയുള്ള പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ബീഫ് കുക്കറിലേക്കിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. 3 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കപ്പ വേവിക്കാനായിട്ട് വെക്കണം. കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അപ്പം നമുക്ക് അത് ആ മസാല തയ്യാറാക്കാം. നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി നീണ്ടാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരക്ക് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സായിട്ടുള്ള ഒരു പൊടിയാണ്. അതും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കപ്പ വേവിക്കുമ്പോഴും ബീഫ് വേവിക്കുമ്പോഴും ഉപ്പ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു സവാള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. കപ്പ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം അധികം കുക്ക് ചെയ്യേണ്ട, അതിലേക്ക് നമുക്ക് കപ്പ വേവിച്ചിടാം. ബീഫിലേക്ക് കുറേശ്ശെ കപ്പ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കപ്പയും ബീഫും കൂടിയിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. നമ്മളെടുക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ള പാത്രം എടുക്കണം, എന്നാലും നന്നായി മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചട്ടകം കൊണ്ട് നന്നായി ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കണം നമ്മൾ, എന്നാലും നന്നായി മിക്സ് ആവുള്ളൂ. അപ്പോൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.